മന്ത്രിമാരായ ജി ആർ അനിൽ, വി ശിവൻകുട്ടി, ആന്റണി രാജു, എംഎൽഎ അഡ്വക്കേറ്റ് ജോയി തുടങ്ങിയവർ അപകടം നടന്ന മുതലപ്പുഴയിലെത്തി. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണ് മുതലപ്പുഴയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ മന്ത്രിമാരെ തടഞ്ഞുവെച്ചു. 50 മീറ്റർ നീളം കൂട്ടി മൗത്ത് കൊല്ലം പോലെ വലുതാക്കാം. ഈ താഴെ ഇറങ്ങി കിടക്കുന്ന 90 മീറ്ററാണ് ഇവർ ഡി പി ആർ ഉള്ളത്. ഈ 90 മീറ്ററില്ല, ഏകദേശം 40 മീറ്റർ അവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ നിന്ന് 10 മീറ്റർ ഇറങ്ങി, ഇപ്പം 40 മീറ്റർ ഉള്ളൂ മാക്സിമം. ഈ വലിയ വെള്ളം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും കയറാൻ ആക്കൂല. വലിയ വെള്ളം ഇന്ന് പോയില്ല, പക്ഷേ കൊച്ചുവെള്ളമാണ് പോയത്. ഈ മണ്ണടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ ഉള്ളി കളറിൽ നിന്ന് വരുന്ന കടല് തേര എപ്പോഴും പൊങ്ങും, അറിയാം. നമ്മൾ കടപ്പുറത്ത് തേരാണ് അറിയാമല്ലോ. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് ഈ കൊച്ചുവെള്ളം ഒരു വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളം പോയപ്പോൾ 4 പേര് പോയി പോട്ടെ. ഈ 4 വെള്ളം പോയപ്പോൾ 4 പേര് പോയപ്പോഴത്തേക്ക് ഒരാൾ ഉൾക്കള പത്ത് മാറുന്നാണ് എടുത്തത്. ഈ വെള്ളം സാർ സി എസ് ആറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് സാറ് ഈ അവരെ അവൻ്റെ കോസ്റ്റൽ പോലീസ് വന്നവരെ 10 മാറ് 20 മാറ് നോക്കാൻ പറഞ്ഞത്. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് 50 മീറ്റർ നീളം കൂട്ടിയിട്ട് മൗത്ത് കൊല്ലം പോലെ വലുതാക്കണം. ഇത് എഴുതി കൊടുത്ത് കളക്ടർ ഇവിടെ വന്ന് കളക്ടർ ജോയി എം എൽ എ ടെട്രാപാഡ് വലുതാക്കണം എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന കല്ലെടുത്ത് വെച്ചാൽ മതി. മത്സ്യത്തൊഴിലാളികളിൽ ചിലർ കടുത്ത പ്രതിഷേധമുയർത്തുകയും മന്ത്രിമാരിൽ ഒരാളുമായി വാക്കുതർക്കവും ഉണ്ടായി. രോഷാകുലരായിരുന്നു തീരദേശവാസികൾ. ഇതോടെ രംഗം സംഘർഷഭരിതമാകുകയായിരുന്നു. എല്ലാ വർഷവും 4, 2, 3 അങ്ങനെ അവരൊന്ന് സമാധാനം നിൽക്കട്ടെ. നിങ്ങൾക്ക് ആർക്കും സംസാരിക്കാം. ഷോട്ട് പോകാം.
പോയ നാല് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള പരിശ്രമം രാവിലെ മുതൽ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കിട്ടിയിട്ടുണ്ട്, ബാക്കി മൂന്ന് പേരുടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോണിയർ വിമാനവും ഹെലികോപ്റ്ററും കോസ്റ്റ് ഗാർഡും അത് ആ സമയം മുതൽ തന്നെ അവരുടെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ തന്നെ എത്തുന്നതാണ്. അവർ വന്നതിന് ശേഷം കൂടുതലായിട്ട് പരിശ്രമം അവർ നടത്തുന്നതാണ്. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റൽ പോലീസും അവരും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടത്തിൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാർ, പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ അധികൃതർ, എല്ലാ വിഭാഗവും ഇവിടെ എത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സ്വാഭാവികമായിട്ടും നാല് വിലപ്പെട്ട ജീവൻ അവരെ കണ്ടുകിട്ടാനുള്ള പരിശ്രമം നടത്തണമെന്നൊരു വികാരമുണ്ട്. സ്വാഭാവികമായിട്ടും അത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പുലിമിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ആവശ്യം കുറേ നാളിലുള്ളതാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ പോയതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ആ പുലിമുട്ട് സ്ട്രെങ്തൻ ചെയ്ത് മൗത്ത് കുറേ കൂടി വൈഡൻ ചെയ്യുന്നതെന്നുള്ളതാണ് പൊതുവായിട്ട് മത്സ്യത്തൊഴിലാളിയുടെ ആവശ്യം. ആ ആവശ്യത്തെക്കുറിച്ച് അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടു. ശാശ്വതമായ പരിഹാരമാണ്, പക്ഷെ താൽക്കാലികമായൊരു അടിയന്തരമായിട്ട് ഈ കാണാതെ പോയവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യമായ എല്ലാ പരിശ്രമങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കാലത്തെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഞങ്ങളോട് വന്നപ്പോൾ തന്നെ ഹെലികോപ്റ്ററും ഡോണിയറും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ സംവിധാനവും എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. സ്കൂബ ഡൈവേഴ്സ് ഇവിടെ ഏതാനും 5 മിനിറ്റിന് എത്തുന്നതാണ്. അവർ വന്നാൽ അവരും കൂടെ പരിശ്രമിക്കും. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവമാണ്. ഇവിടെ നേരത്തെ ശ്രീ ആന്റണി രാജു മന്ത്രി പറഞ്ഞതുപോലെ ആ കുടുംബത്തോടുള്ള അഗാധമായ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് കാണാതായ മറ്റ് 3 പേരെ കൂടി കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ അദാലത്ത് പൂർത്തിയാക്കാതെ നിർത്തിവെച്ചാണ് ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ 3 മന്ത്രിമാരും MLA ശ്രീ വി ജോയി അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തിയത്. ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടം RDO നേരത്തെ തന്നെ ആദ്യം തന്നെ RDO ഇങ്ങോട്ട് അയക്കുകയും ഇതിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള ഇടപെടലിന് വേണ്ടിയാണ്. പക്ഷേ ഇതിൽ വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഇവിടെ നടന്നത് ദുർഭാഗ്യകരമാണ്, സ്വാഭാവികമാണ് ഉണ്ടാകുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് എന്താ, ആദ്യം ഈ 3 പേരെ കാണാതായ 3 പേരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാളിനെ കണ്ടെത്തി, കുഞ്ഞുമോനെ കണ്ടെത്തി, ബാക്കി 3 പേരെയും കണ്ടെത്താനാണ്. അവരോടൊപ്പമാണ് ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും എല്ലാം നിൽക്കുന്നത്. അത് കണ്ടെത്തിക്കൊണ്ട് മറ്റ് ഇവിടെ വന്ന ആശങ്കകളായിട്ടുള്ള വിഷയങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്താൻ ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ആ നിലയിൽ ഈ വിഷയങ്ങളെ കാണണമെന്നാണ് പറയാനുള്ളത്. HP News 5 തെങ്ങ്.